ചക്കുവള്ളി മിഴി ഗ്രന്ഥശാല കുട്ടിക്കൂട്ടം ബാലവേദിയുടെ നേതൃത്വത്തിൽ ലോക പുസ്തക ദിനം വിപ്ലവം വായനയിലൂടെ എന്ന പേരിൽ സംഘടിപ്പിച്ചു. കവിയത്രിയും അധ്യാപികയുമായ രജനി ആത്മജ ഉദ്ഘാടനം ചെയ്തു. ബാലവേദി പ്രസിഡന്റ് ഹർഷ ഫാത്തിമ അധ്യക്ഷത വഹിച്ചു. അർത്തിയിൽ അൻസാരി, ഇർഷാദ് കണ്ണൻ, അഹ്സൻ ഹുസൈൻ, അലീന കോശി, എച്ച് ഹസീന, മുഹമ്മദ് നിഹാൽ, ബൈജു അക്രയിൽ, സബീന ബൈജു എന്നിവർ പങ്കെടുത്തു. പുസ്തക ദിനത്തോടനുബന്ധിച്ച് ഗ്രന്ഥശാല ബാലവേദിയുടെ നേതൃത്വത്തിലും അക്ഷരസേനയുടെ നേതൃത്വത്തിലും വായനക്കാർക്ക് 100 വീടുകളിൽ പുസ്തകമെത്തിച്ച് നൽകി വായനയുടെ ആനന്ദം കണ്ടെത്തുന്നതിനും മാനവികതയുടെ സാമൂഹികവും സാംസ്കാരികവുമായ പുരോഗതിക്ക് കരുത്തേകിയവരുടെ സംഭാവനകളെ ബഹുമാനിക്കുകയും സ്മരിക്കുകയും വേണമെന്ന ഉദ്ദേശത്തോടെയാണ് ലോക പുസ്തക ദിനം ആചരിക്കുന്നത്. ലോക പുസ്തക ദിനം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ശ്രീമതി രജനി ആത്മജയെ ശ്രീമതി ഹർഷയും അൻസാർ സാറിനെ സ്വാഗതം ചെയ്യുന്നു. സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറിന്റെ ജന്മദിനവും കൂടിയാണ്. എന്തുകൊണ്ടാണ് ഈ പുസ്തകങ്ങൾ ഇവർ പരസ്പരം കൈമാറുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. നമ്മുടെ അറിവുകളെ നിറയ്ക്കാൻ വായനയ്ക്ക് മാത്രമേ കഴിയൂ. ആ അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. ഈ ലോകത്ത് മനുഷ്യന്റെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം അവന്റെ ബുദ്ധിയാണ്, അവന്റെ അറിവാണ്. ഒരു വിഷയത്തോട് നമുക്ക് ഭയം തോന്നുന്നത് നമുക്ക് അതിനോടുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ചരിത്ര താളുകളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിന്റെ ഒരു പൂർവ പശ്ചാത്തലം നമ്മളൊന്ന് അന്വേഷിച്ചാൽ അറിയാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിന്റെയും സമ്പത്തിന്റെയും പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. എന്തുകൊണ്ട് അവർ മാറ്റി നിർത്തപ്പെട്ടു എന്ന് ചോദിച്ചാൽ അവർക്ക് അവർ മനുഷ്യരാണെന്ന ബോധമില്ലായ്മയായിരുന്നു, അവർക്കുള്ള അവകാശങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മയായിരുന്നു അത്തരം പാർശ്വവൽക്കരണത്തിന് അവരെ ഇരയാക്കിയത്, അല്ലെങ്കിൽ അത്തരം ഒരു പാർശ്വവൽക്കരണത്തിലൊക്കെ അവരെ തള്ളിവിട്ടത്. ആ ഒരു പാർശ്വവൽക്കരണത്തിൽ നിന്നും കേരളത്തിലെ ജനത അറിവിന്റെ വെളിച്ചത്തിലേക്ക് പതിയെ നടന്നു കയറിയത് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ ആശയങ്ങൾ, എന്തിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം എന്ന ആശയം, അല്ലെങ്കിൽ നമ്മൾ എന്തിന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണം എന്ന ആശയങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ച പത്രങ്ങൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെയും സ്വാധീനിക്കുകയുണ്ടായി. നമുക്കറിയാം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ബഹുമാന്യനായ പി എൻ പണിക്കർ സർ, അദ്ദേഹം ദേശങ്ങൾ എത്രയോ ദൂരങ്ങൾ സൈക്കിളിൽ സഞ്ചരിച്ച് പുസ്തകങ്ങൾ സാധാരണക്കാർക്ക് കൊണ്ടെത്തിച്ചു കൊടുത്തു. നിങ്ങൾ വായിക്കൂ, ഈ വായനയാണ് നിങ്ങളുടെ ആയുധം, ഈ അറിവാണ് നിങ്ങളുടെ ആയുധം എന്ന് അദ്ദേഹം സാധാരണക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി. അങ്ങനെ പി എൻ പണിക്കർ എന്ന ബഹുമാന്യനായ വ്യക്തി സ്ഥാപിച്ച ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ജനങ്ങളെ വായനയുടെ സുഖം അനുഭവിച്ചറിയിപ്പിച്ചു. ആ അനുഭവം അവർക്ക് പകർന്നു കൊടുത്ത അറിവാണ് ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് തങ്ങളും മനുഷ്യരാണെന്നും തങ്ങൾക്കും ഈ ലോകത്ത് ചില ഉത്തരവാദിത്തങ്ങളുണ്ടെന്നും അവകാശങ്ങളുണ്ടെന്നുമുള്ള തിരിച്ചറിവ് ആ ജനങ്ങൾക്ക് കിട്ടിയതും ഈ ഒരു വായനയിൽ നിന്നാണ്. ലോകമെങ്ങുമുള്ള സാഹിത്യ പ്രേമികൾ പുസ്തകങ്ങളെയും സാഹിത്യകാരന്മാരെയും ആദരിക്കാനുള്ള അവസരമായി കണ്ടുകൊണ്ട് പുസ്തക ദിനം വലിയ രീതിയിലാണ് ആഘോഷിക്കുന്നത്. 1996 യുനെസ്കോ പൊതുസമ്മേളനമാണ് April 23 ലോക പുസ്തക ദിനമായി ആചരിക്കാൻ നിശ്ചയിച്ചത്. പുസ്തക വിതരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായ മാർഗം പുസ്തക ദിനങ്ങൾ കൊണ്ടാടുകയാണെന്ന് യുനെസ്കോ സമ്മേളനം ആഹ്വാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വസ്ത്രവ്യാപാര രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള തൂമ്പാറ്റ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം കൊല്ലത്തിന്റെ പരദീസയായ പള്ളിമുക്കിൽ തൂമ്പാറ്റ് സിൽക്സ്. March 31 രാവിലെ 11 ശ്രീ എം നൌഷാദ് MLA ഉദ്ഘാടനം ചെയ്യും. 2022 May 5 ഓരോ 3000 പർച്ചേസിനും സമ്മാന കൂപ്പൺ. വിജയികൾക്ക് 1 ഫ്രിഡ്ജ്, 2 LED TV, 3 വാഷിംഗ് മെഷീൻ. ഉദ്ഘാടന ദിനം നറുക്കെടുപ്പിലൂടെ വിജയികളാകുന്ന 10 ഭാഗ്യശാലികൾക്ക് 3000 വീതം തുണിത്തരങ്ങൾ തികച്ചും സൗജന്യം. വെറൈറ്റി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം, മനം മയക്കും ഡിസൈനുകൾ, ഫാഷൻ ട്രെൻഡ്സ്. തൂമ്പാറ്റ് സിൽക്സ്, പള്ളിമുക്ക്, കൊല്ലം.